നമസ്കാരം. നമ്മുടെ ഈസി ടിക്സ് കോച്ചിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഐ ടി ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഐ ടിയുടെ പാർട്ട് വണ്ണ് നമ്മളെല്ലാവർക്കും കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഐ ടിയുടെ പാർട്ട് ടു, പാർട്ട് വണ്ണിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്ന ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കറക്റ്റ് ഐ ടിയുടെ ടോപ്പിക്കിലേക്ക് കയറിയുണ്ട്. കറക്റ്റ് വൺ ബൈ വൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ആദ്യം നമ്മൾ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാം തീർത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ സൈബർ ലോ എന്ന് പറയുന്ന ആ ഒരു രണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കയറുന്നത്. ഓക്കെ, സൈബർ ലോയുടെ സെക്ഷനിലേക്ക് പിന്നീട് നമുക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പാർട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഐ ടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 10 മാർക്ക് ഡിഗ്രി തലത്തിൽ ചോദിക്കും. എന്നാൽ എൽ ജി എസ് അത് എൽ ഡി സി മറ്റ് പല എക്സാമുകൾക്കും നമ്മൾ ഇനി വരുന്ന എക്സാമുകളിൽ ഈ ജനറൽ ഐ ടി പാർട്ടിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഐ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ്, അതിന് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള മുഴുവൻ ആസ്പെക്ട്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൻ്റെ ഒരു ഹിസ്റ്ററി, ആദ്യം വന്ന കമ്പ്യൂട്ടറുകൾ നമുക്കറിയാം. ഫസ്റ്റ് വന്ന കമ്പ്യൂട്ടറുകൾ വലിയ കമ്പ്യൂട്ടറായിരുന്നു. ഓക്കെ, അതായത് സ്ലൈറ്റ്ലി ലാർജർ ആയിരുന്നു. ഭയങ്കര വലിയ ലാർജർ ഇൻ സൈസാണ്. ഒരു ഒരു റൂമിൻ്റെ സൈസുള്ള, അത്രയ്ക്കും സൈസുള്ള വലിയ വലിയ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ഫസ്റ്റ് വന്നത്. ആ കമ്പ്യൂട്ടേഴ്സ് അറിയപ്പെടുന്ന ഒരു കോമൺ നെയിമാണ് ദ ആർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അവരറിയപ്പെടുന്ന പേരാണ് ദ ആർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടും, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിന് ശേഷം പിന്നെ വന്നത് നമുക്കറിയാം, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആദ്യം വന്ന വലിയ കമ്പ്യൂട്ടേഴ്സ്, ദ ആർ ആഫ്റ്റർ പിന്നെ വന്നത് കുറച്ചുകൂടി ചെറുതായി. അതാണ് നമ്മുടെ മിനി കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. മിനി കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും വലുത് ആദ്യം വന്ന് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ദ ആർ ആഫ്റ്റർ മിനി കമ്പ്യൂട്ടേഴ്സ് വന്നു. മിനി കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് പിന്നീട് വന്നത് നമുക്കറിയാം നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടേഴ്സാണ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും ചെറുത്. ഓക്കെ, മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ആ മൈക്രോയിൽ നിന്നാണ് പിന്നീട് നമുക്ക് പോർട്ടബിൾ വേഴ്സസ് വന്നു, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് വന്നു, അല്ലെ, ലാപ്ടോപ്പ്, നോട്ട് പാഡ്, മറ്റ് തരത്തിലുള്ള വിവിധ വേർഷൻസ് അതിൽ നിന്ന് നമുക്ക് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഓക്കെ, ഒരു നോളജ് എന്ന രീതിയിൽ നമ്മളത് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, മെയിൻ ഫ്രെയിം, മിനി, മൈക്രോ. ഇവിടുന്ന് മറ്റൊരു ചോദ്യം നമുക്കറിയാം, ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടറിന്റെ പേരെന്താ? വിച്ച് വൺ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ? ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ്? ഓസ്ബോൺ വൺ. ഓസ്ബോൺ വൺ എന്നറിയപ്പെടുന്ന നമ്മുടെ ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ, ഓസ്ബോൺ വൺ. ഓസ്ബോൺ വൺ ആണ് നമ്മുടെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്ന പേരുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഓസ്ബോൺ വൺ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഇതിൽ പഠിക്കുന്ന നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, ഐ ടിയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്ക് ഇടയ്ക്കിടെ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പാർട്സുമായി ബന്ധപ്പെട്ട്. കമ്പ്യൂട്ടറിന് നമുക്ക് രണ്ട് പാർട്ടുകളായി തരംതിരിക്കാം. കമ്പ്യൂട്ടറിന്റെ പാർട്ടുകൾ രണ്ടുണ്ട്, ഒന്ന് സോഫ്റ്റ്വെയറും രണ്ടാമത്തേത് ഹാർഡ്വെയറും. എല്ലാവർക്കും ബേസിക് കാര്യമാണ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എന്ന് പറയും. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിനെ വീണ്ടും നമ്മൾ രണ്ടായി തരംതിരി, നമ്മൾ ഇന്ന് പഠിക്കും, നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. സോഫ്റ്റ്വെയർ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, ഒന്ന് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറും രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമാണ്. ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ പഠിക്കും. നമുക്ക് വിൻഡോസും അതുപോലെ ഉബുന്തു, ഡോസ്, മാക്ക് എല്ലാം നമ്മൾ പഠിക്കും. അപ്പുറത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ടാലിയുമായി ബന്ധപ്പെട്ട മറ്റ് കുറേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് അതും പഠിക്കും. അപ്പോൾ കമ്പ്യൂട്ടറിനെ രണ്ടായി തരംതിരിക്കും, ഒന്ന് സോഫ്റ്റ്വെയറും രണ്ടാമത്തേത് ഹാർഡ്വെയറും. ഹാർഡ്വെയറിനെ വീണ്ടും നമ്മൾ രണ്ടായി തരംതിരിച്ചു, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയും. ആ ഇൻപുട്ട് ഔട്ട്പുട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ വന്നാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയറിനെ വീണ്ടും രണ്ടായി തരംതിരിച്ച് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ടിൽ അതിന് വീണ്ടും തരംതിരിച്ചാണ് ഇത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഓർ യൂണിറ്റുകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ഥിരം ചോദ്യങ്ങളാണ്, നമുക്കിതൊന്ന് പരിശോധിച്ചു. കമ്പ്യൂട്ടറിന്റെ സിമ്പിൾ ആണ്, വളരെ ജനറൽ ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടാണ്. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയാം നമുക്ക് ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട് ഏതാണ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷനുകൾ നമുക്കിത് കൺഫ്യൂഷനായി പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമുക്കതിന് ഒരു തവണ നോക്കാം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടും ഇൻപുട്ടിൽ വരുന്ന ഇരിക്കുന്നത് ഏതാണ് പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് വൺ ഈസ് നോൺ ആസ് ദ പ്രൈമറി ഇൻപുട്ട്? പ്രൈമറി ഇൻപുട്ട് എന്നറിയപ്പെടുന്ന നമുക്ക് നമ്മുടെ കീബോർഡാണ് നമ്മുടെ പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്നത്. കീബോർഡാണ് പ്രൈമറി ഇൻപുട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ കീബോർഡ് ഇസ് ദ പ്രൈമറി ഇൻപുട്ട്. ഓക്കെ, ഇനി മറ്റു ഇൻപുട്ടുകളാണ് നമ്മുടെ മൗസ്, മറ്റൊരു ഇൻപുട്ടാണ്. കീബോർഡ് ഇൻപുട്ടാണ്, പ്രൈമറി ഇൻപുട്ട് എന്നറിയപ്പെടുന്നതാണ് കീബോർഡ്. മൗസ് എന്ന് പറഞ്ഞ ഇൻപുട്ടിൽ വരുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്ന ഇൻപുട്ടാണ്. ഇനി ജോയിസ്റ്റിക്ക്, ലൈറ്റ് പെൻ, ട്രാക്ക് ബാൾ. ലൈറ്റ് പെൻ, ജോയിസ്റ്റിക്, ട്രാക്ക് ബാൾ, ഇത് മൂന്നും ഇൻപുട്ട് ഡിവൈസുകളാണ്. ഓക്കെ, ജോയിസ്റ്റിക്ക്,
കുട്ടികളെ നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഒരു ഡിവൈസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗെയിമിനെ പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് അങ്ങനെ ഓരോ സെക്ഷൻ അതിന്റെ ഓരോ കടമ്പ കടന്ന് പോകണം. ഓക്കെ, ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടു. ജോയിസ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ലൈറ്റ് പെൻ, ഇതുപോലെ നമ്മുടെ സ്മാർട്ട് ബോർഡിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് പെൻ ഉണ്ട്. ലൈറ്റ് പെൻ ഒരു എന്താ പറയുന്നത്, അതൊരു നമ്മുടെ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ട്രാക്ക് ബാൾ, ട്രാക്ക് ബാൾ ഒരു ഇൻപുട്ട് ആണ്. പക്ഷെ ഇതിൽ നമ്മൾ ഇത് മൂന്ന് ഇൻപുട്ട് ആയിട്ട് ജോയിസ്റ്റിക്കും ലൈറ്റ് പെനും ട്രാക്ക് ബോൾ ഇൻപുട്ട് ആയിട്ട് പഠിക്കുന്നുണ്ട്. വേറൊരു പോയിന്റിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് മൂന്നിനെ ഞാൻ ഒറ്റ റൗണ്ട് അടിച്ചു. ഓക്കെ, ഒറ്റയ്ക്ക് ഞാൻ റൗണ്ട് ഇട്ടത്. ജോയിസ്റ്റിക്കും ലൈറ്റ് പെനും ട്രാക്ക് ബോളും ദേ ആർ നോൺ ആസ് ദ പോയിന്റ് ഔട്ടിംഗ് ഡിവൈസസ് ഇൻ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലെ പോയിന്റ് ഔട്ടിംഗ് ഡിവൈസസ് ആണ്, അതായത് ഡാറ്റയെ പോയിന്റ് ഔട്ട് ചെയ്യാൻ, പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഈ മൂന്നെണ്ണം. ഓക്കെ, ജോയിസ്റ്റിക്കും ലൈറ്റ് പെനും ട്രാക്ക് ബോളും പോയിന്റ് ഔട്ടിംഗ് ഡിവൈസസ് ആകുന്നു, പോയിന്റ് ഔട്ടിംഗ് ഡിവൈസസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻപുട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കീബോർഡ്, പ്രൈമറി ഇൻപുട്ട്, മൗസ് പറഞ്ഞു, ജോയിസ്റ്റിക്, ലൈറ്റ് പെൻ, ട്രാക്ക് ബോൾ എന്ന് പറയുന്ന മൂന്ന് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ആണ്. ടച്ച് സ്ക്രീൻ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് അത് ഔട്ട്പുട്ടായി തോന്നുമെങ്കിൽ അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വെബ് ക്യാമറ. നമ്മൾ ഡിജിറ്റൽ ക്യാമറ, സിസിടിവി ക്യാമറ, വെബ് ക്യാമറ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാമറ, സിസിടി ക്യാമറ, ഇതെല്ലാം ഇത് എങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കത് ഇൻപുട്ട് ഡിവൈസിലാണ് വെബ് ക്യാമറ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇൻപുട്ട് ആണ് വെബ് ക്യാമറ എന്ന് പറയുന്നത്, ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നെ നമ്മുടെ മൈക്രോഫോൺ, മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ആണ്, മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ദെൻ നെക്സ്റ്റ് ഓൺ നമ്മുടെ സ്കാനർ, സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, സ്കാനർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. ദെൻ നമുക്കറിയാം നമ്മുടെ പി എസ് സിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒ ബി ആറും ഒ എം ആറും, ഒ ബി ആർ ഒപ്റ്റിക്കൽ ബാർ കോഡ് റീഡർ. ഓക്കെ, ഒപ്റ്റിക്കൽ നമ്മൾ ഒ എം ആർ ഷീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒപ്റ്റിക്കൽ ബാർ കോഡ് റീഡർ ഉണ്ട്, ഒ ബി ആർ അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഒ എം ആർ, ഓക്കെ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, പി എസ് സി വാല്യൂ ചെയ്യുന്ന ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, അതൊരു നമ്മുടെ എന്താ പറയുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ്. ഒ ബി ആർ, ഒ എം ആർ ഇൻപുട്ട് ഡിവൈസുകളാണ്. പിന്നെ നമ്മുടെ ഒ സി ആർ ഇവിടെ ഉണ്ട്, ഒ സി ആർ. ഓക്കെ, ഒ സി ആർ, ഒ സി ആർ ഒരു ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇതിന് മുമ്പ് ഇതിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിങ്ങനെയായിരുന്നു, നമ്മുടെ നമ്മുടെ സ്കാൻ ചെയ്ത ഡോക്യുമെന്റിനെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് ഇൻപുട്ടാണ്. ഓക്കെ, ഒ സി ആർ ഈസ് യൂസ്ഡ് ടു എഡിറ്റ് ദ സ്കാൻഡ് ഡോക്യുമെന്റ്സ്, സ്കാൻഡ് ഡോക്യുമെന്റ്സിനെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഒ സി ആർ എന്ന്. അപ്പോൾ ഒ സി ആർ ഇൻപുട്ടിലാണ് നമ്മൾ പഠിക്കുന്നത്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒ സി ആറിന്റെ മറ്റൊരു പോയിന്റ് ആണ്, ഒ സി ആർ ഈസ് യൂസ്ഡ് ടു എഡിറ്റ് ദ സ്കാൻഡ് ഡോക്യുമെന്റ്സ്, സ്കാൻഡ് ചെയ്ത ഡോക്യുമെന്റുകളെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഓർ ഒ സി ആർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്ന് നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ടെന്നാണ്, ഒന്നുകൂടെ എഴുതുക, MICR എന്നാണ്, MICR. ഓക്കെ, എന്താണ് MICR? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നറിയപ്പെടുന്ന MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. ഇതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നറിയപ്പെടുന്ന ഒരു ഇൻപുട്ട് ആണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതിനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കറിയാം നമ്മുടെ ഈ ബാങ്കിൽ ടു പ്രോസസ് എ ചെക്ക് ഇൻ ബാങ്ക്, ബാങ്കിൽ ഒരു ചെക്ക് പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതെന്ന് ചോദിച്ചാൽ അത് MICR ആണ്. ബാങ്കിൽ ചെക്ക് പ്രോസസ് ചെയ്ത് നമുക്കറിയാം ക്യാരക്ടർ ഇങ്ക് ആണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ആണ്, നമ്മൾ സൈൻ ചെയ്യുന്ന ആ ക്യാരക്ടർ റീഡ് ചെയ്യുന്നതാണ്. അപ്പൊ ചെക്ക് പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന MICR ആണ്. അപ്പൊ ഇത്രയും ഇൻപുട്ട് ഡിവൈസുകളാണ് നമ്മളിവിടെ കണ്ടത് ഇൻപുട്ടുമായി ബന്ധപ്പെട്ട്. ഇതെല്ലാം നമുക്ക് അറിയുന്നത് സിമ്പിൾ ഉള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അതൊന്നുകൂടി നമ്മൾ എന്താ പറയുക, ഓപ്ഷനിൽ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ പ്രൈമറി ഇൻപുട്ട് കീബോർഡ്, സെക്കൻഡ് വൺ മൗസ്, തേർഡ് വൺ ലൈറ്റ് പെൻ, ഫോർത്ത് വൺ ജോയിസ്റ്റിക്, ദെൻ ട്രാക്ക് ബോൾ ഉണ്ട്, പിന്നെ നമ്മൾ കണ്ട നമ്മൾ ടച്ച് സ്ക്രീൻ ഉണ്ട്, വെബ് ക്യാമറ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, സ്കാനർ ഉണ്ട്, ഒ ബി ആർ, ഒ എം ആർ, ഒ സി ആർ, MICR. ഇത്രയും ഇൻപുട്ട് ഡിവൈസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ തൊട്ടപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രൈമറി ഔട്ട്പുട്ട് എന്ന് പറയുന്ന മോണിറ്ററാണ്. പ്രൈമറി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റർ, മോണിറ്റർ നമുക്കറിയാം എന്താണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയാം, വിഡിയു, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പൊ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ മോണിറ്റർ ആണ് നമ്മുടെ പ്രൈമറി ഔട്ട്പുട്ട് എന്നറിയപ്പെടുന്നത്. പിന്നെ വരുന്ന ഔട്ട്പുട്ടാണ് പ്രിന്റർ, ഒരു ഔട്ട്പുട്ടാണ് പ്രൊജക്ടർ, ഒരു ഔട്ട്പുട്ടാണ് ഔട്ട്പുട്ടാണ് സ്പീക്കർ, മറ്റൊരു ഔട്ട്പുട്ടാണ് ഹെഡ്ഫോൺ. ഇവിടെ മൈക്രോഫോൺ നമ്മൾ ഉപയോഗിച്ചു, ഇവിടെ നമ്മളത് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നു. ഹെഡ്ഫോൺ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്രൊജക്ടർ ഒരു ഔട്ട്പുട്ടാണ്, മോണിറ്റർ ഔട്ട്പുട്ടാണ്, സ്പീക്കർ, പ്രിന്റർ. ഇത്രയും ഔട്ട്പുട്ട് ഡിവൈസുകളാണ് നമ്മൾ കണ്ടത്. പ്രിന്റർ മറ്റൊന്നും കൂടി നമ്മുടെ പ്ലോട്ടർ എന്നറിയപ്പെടുന്നു, പ്ലോട്ടർ ഒരു ഔട്ട്പുട്ടാണ്, പ്രിന്ററും പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്രിന്ററിൽ നമ്മൾക്ക് അറിയാം എന്താ പ്രിന്ററിൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്, എന്താ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇവിടെ നമ്മൾ
plotter ile we are receiving the vector graphics ആണ് ഇവിടെ vector graphics ആണ് graphics ആണ് നമ്മൾ plotter ൽ യൂസ് ചെയ്യുന്നത് plotter ൽ നമ്മൾ കിട്ടുന്നത് plotter അറിയാലോ അറിയാത്തവർക്ക് നമുക്കറിയ plotter is used for CAD and CAM CAD നും CAM നും യൂസ് ചെയ്യുന്ന plotter ആണ് ഓക്കേ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിംഗ് കമ്പ്യൂട്ടർ എയ്ഡഡ് CAM എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് ഇതിന് ഉപയോഗിക്കുന്ന നമ്മുടെ CAD ഉം CAM ഉം ആണ് അപ്പോൾ plotter ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആകുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ഒന്ന് പഠിച്ചു തുടങ്ങാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി കണ്ടിരുന്നു നമ്മുടെ ചാനലിൽ ഇസിടെക്സിന്റെ ചാനലിൽ ഇത് സെക്കൻഡ് പാർട്ടാണ് വരുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കമ്പ്യൂട്ടറിന്റെ പാർട്സിൽ തുടങ്ങാം പിന്നെ അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ ഓക്കെ ഇത് നമ്മൾ കണ്ടത് ഇത്രയേ ഉള്ളൂ കമ്പ്യൂട്ടറിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കി അതിൽ നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ് ആദ്യം വന്ന് വലിയ ഒരു വലിയ സൈസിലുള്ളത് പിന്നെ മിനി കമ്പ്യൂട്ടേഴ്സ് വന്നു പിന്നെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വന്നു ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ എന്ന് പഠിച്ചു ഓസ്ബോൺ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മളിവിടെ പഠിച്ചു ഓക്കെ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ മറ്റ് ക്ലാസ്സുകൾ ഇതിൻ്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് വരുന്നതായിരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഇസിടെക്സ് കോച്ചിംഗ് എന്ന് പറഞ്ഞ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത നമ്മുടെ ടോപ്പിക് വരുന്നത് നമ്മൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടറിന്റെ വിവിധ പാർട്ടുകളാണ് ഓരോ പാർട്ടുകൾ നമുക്ക് CPU പഠിക്കാനുണ്ട് അതിന്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് പ്രിന്റർ പഠിക്കാനുണ്ട് മൗസ് പഠിക്കാനുണ്ട് പിന്നെ നമ്മുടെ കീബോർഡ് പഠിക്കാനുണ്ട് പിന്നെ മോണിറ്ററിനെ കുറിച്ച് അതിന്റെ പിക്സലും മറ്റു കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അടുത്ത ക്ലാസ്സിൽ ഇതായിരിക്കും നമ്മുടെ ടോപ്പിക് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു